നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേൽ തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടാനിയസിന് പരാതി നൽകി ഇറാഖ്. ഒക്ടോബർ 26-ന് ഇറാനിൽ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതിനെ അപലപിക്കുന്നതായി ഇറാഖ് സർക്കാർ വക്താവ് ഖാസിം അൽവാദി പറഞ്ഞു. ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ വൻ മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേൽ ഒക്ടോബർ 26-ന് പുലർച്ചെ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ സ്ഫോടനങ്ങളുണ്ടായി. വ്യോമാക്രമണത്തിൽ 4 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 100-ലധികം ഇസ്രയേൽ വിമാനങ്ങളാണ് ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയത്. പ്രധാനമായും ഇറാനിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഒക്ടോബർ 1-ന് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇറാനിലെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലുമായി ചർച്ച നടത്തുകയും ഇറാന്റെ എണ്ണപ്പാടങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ആക്രമിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും മറ്റു തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെയും മാത്രം ലക്ഷ്യമാക്കിയത്. അതേസമയം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചായിരിക്കും തിരിച്ചടിയെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയത്. ഇതിന് സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും ഫലപ്രദമായ രീതിയിൽ കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇസ്രയേലിനെതിരായ ഏത് ആക്രമണത്തിനും പ്രതിരോധിക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. അതേസമയം ഇറാന്റെ മുൻ പ്രസിഡന്റും നിലവിലെ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഖമനേയി മരിച്ചത് ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണത്തിലാണെന്ന രീതികളിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. മരിച്ചിട്ടില്ലെങ്കിൽ ഖമനേയിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയെന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇസ്രയേൽ അതിശക്തമായ ആക്രമണം ഇറാന് നേരെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രയേലിൽ ഒന്നാം നമ്പർ ശത്രുവായ ആയത്തുള്ള അലി ഖമനേയി മരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഗുരുതരാവസ്ഥയിലാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമനേയിക്ക് ക്യാൻസർ രോഗം ഗുരുതരമാണെന്നതും ആരോഗ്യനിലയെക്കുറിച്ച് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരിക്കുകയാണ്. ഖമനേയി ഒഴിയുന്നതോടെ 55-കാരനായ രണ്ടാമത്തെ മകൻ മുജ്താബ ഖമനേയി പിൻഗാമിയാകുമെന്നാണ് പറയുന്നത്. ഖമനേയി കൊല്ലപ്പെട്ടതോ അതോ രോഗത്താൽ മരിച്ചതോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. ഖമനേയി കൊല്ലപ്പെട്ടത് ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണെങ്കിൽ ഇറാൻ എങ്ങനെ തിരിച്ചടിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഇറാന്റെ ആയുധ പുരകളേറെയും ഇസ്രയേൽ തകർത്തു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഇനി തിരിച്ചടിക്കാൻ പറ്റാത്ത വിധമുള്ള ആഘാതമാണ് ഇസ്രയേൽ നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിനെതിരെ ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് മിസൈൽ അടക്കമുള്ള ആയുധം എത്തിക്കുന്നത് ഇറാനാണ്. ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണവും ലെബനനിലെ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രത്യേക ഓപ്പറേഷനുകളും ഇറാനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഖമനേയിയുടെ ഉറച്ച നിലപാടുകളിലൂടെയാണ് രാജ്യം സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഖമനേയി കൊല്ലപ്പെട്ടുവെന്നും അതല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.